യേശു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപ്പനും അമ്മയും കൗൺസിലിങ്ങിനായി വരികയുണ്ടായി. 2-ാമത്തെ കുട്ടിക്ക് ഹാർട്ടിനൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. മൂത്തൊരു കുട്ടിയുണ്ട്. അതിനുശേഷം ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മ ഗർഭിണിയാവുകയും ആ കുട്ടിയുടെ കാര്യമാണ്, 6-ാം മാസത്തെ സ്കാനിങ്ങിൽ ഹാർട്ടിന് ഒരു ചെറിയ തടിപ്പ് പോലെ കാണുന്നുണ്ട്, അത് പ്രശ്നമാകും എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു വന്നത്. തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് എൻ്റെ അടുക്കൽ വരാനിടയായത്. തീർച്ചയായിട്ടും അവരോട് സംസാരിക്കാനിടയായി. കുറേയേറെ നേരം സംസാരിച്ചപ്പോൾ ഈ പ്രാവശ്യം ഗർഭിണിയായതിന് ശേഷം കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബമാണിത്. ഏറെ ദുഃഖത്തിലും വേദനയിലും വെറുപ്പിലും വൈരാഗ്യത്തിലും ഒക്കെ കടന്നു പോവുകയുണ്ടായി. മറ്റു കുടുംബാംഗങ്ങളുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല താനും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ അവരോട് സംസാരിക്കുകയുണ്ടായി. ദൈവമല്ലേ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നത്? ആ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളും ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് ദൈവമല്ലേ? ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും സ്കാനിങ്ങിൽ കാണുന്ന കുറവുകൾ ജനിച്ച ശേഷം ഒന്നും കാണപ്പെടാതെ പോകുന്നതും ഞാൻ കാണാറുണ്ട്. അതേസമയം സ്കാനിങ്ങിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ചില കുട്ടികൾക്ക് ജനിച്ച ശേഷം വൈകല്യങ്ങളുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഇനിയൊരു 3D 4D സ്കാൻ ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെൻ്റെ അടുക്കൽ വന്നത്. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇനിയൊരു വലിയ സ്കാൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം അതെടുത്താലും എടുത്തില്ലെങ്കിലും ഈ കുട്ടിയെ ഉദരത്തിൽ വഹിക്കാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. ഇത് വീണ്ടും ചെയ്ത് എന്തിനാണ് മനസ്സ് കൂടുതൽ വിഷമിക്കുന്നത്? പകരം ദൈവത്തിൽ അല്പം കൂടെ ആശ്രയിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവില്ലേ? ജോബ് പറഞ്ഞതുപോലെ, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. ഈ കുട്ടിക്ക് എന്താണ് കുഴപ്പമെന്ന് കറക്റ്റ് അറിയാവുന്നത് കുട്ടിയെ സൃഷ്ടിച്ച ആൾക്കല്ലേ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 139-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. വീണ്ടും പറയുന്നു 15-ാമത്തെ അധ്യായം, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അമ്മ അറിയുന്നതിന് മുമ്പ്, മറ്റാരും അറിയുന്നതിന് മുമ്പ് ദൈവം മെനഞ്ഞുണ്ടാക്കിയ ഓരോ കുഞ്ഞും ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. ആ കുട്ടിയുടെ കാര്യം എങ്ങനെയായിത്തീരും എന്ന് തീരുമാനമെടുക്കുന്നതും നിശ്ചയിക്കാൻ സാധിക്കുന്നതും ദൈവത്തിന് മാത്രമാണെന്നിരിക്കെ, ദൈവം തന്ന കുഞ്ഞിനെ ദൈവം തന്നിരിക്കുന്ന സമയത്തോളം ഉദരത്തിൽ വഹിക്കുക എന്നതാണ് ഉത്തരവാദിത്വം എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായതിനാൽ വിശ്വാസത്തിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചു. കറക്റ്റ് സമയമായപ്പോൾ ഒരു സിസേറിയൻ ശസ്ത്രക്രിയ വഴി ഈ കുഞ്ഞിനെ പുറത്തെടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2 വയസ്സുള്ള മിടുക്കിയായ ഓടിക്കളിക്കുന്ന ദൈവത്തിൻ്റെ പാട്ടുപാടുമ്പോൾ കൈകൊട്ടി സ്തുതിക്കുന്ന ഒരു കുഞ്ഞാണ് അന്ന് പ്രാർത്ഥന ആവശ്യവുമായി എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത്. ഒരുപാട് പേർക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു വഴികാട്ടിയായി ഇത് തീരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ അനുഭവം ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു ഡിഫെക്റ്റ് കണ്ടുപിടിച്ചപ്പെട്ടാൽ തന്നെ നമുക്ക് കാത്തിരിക്കാൻ സാധിക്കണം. ദൈവത്തിന് അത് ശരിയാക്കാൻ സാധിക്കുമല്ലോ. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ.
ധൃതി പിടിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ദമ്പതികൾ തീർച്ചയായും പ്രാർത്ഥനയ്ക്കായി കുറേ ദിവസങ്ങൾ മാറ്റിവെക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സാധിക്കണം നമുക്ക്. ദൈവമേ, നീ സൃഷ്ടിച്ച കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ യാതൊരു കുറവുമില്ലാതെ പൂർണ്ണയായോ പൂർണ്ണനായോ സൃഷ്ടിക്കാൻ മാറ്റാൻ നിനക്ക് കഴിയും എന്ന് നമ്മുടെ വിശ്വാസം കൊണ്ട് എവിടെ എത്തുന്നോ അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഓരോ കുട്ടിയും ദൈവത്തിൻ്റെ കൈയാൽ മെനയപ്പെട്ടതാണെന്നും അതിനെന്ത് കുറവുണ്ടെങ്കിലും കുറവില്ലെങ്കിലും അത് ദൈവത്തിൻ്റെ വിസ്മയനീയമായ സൃഷ്ടിയാണെന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതേ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ദമ്പതികൾക്ക് ഇത് ഒരു വഴികാട്ടിയാകട്ടെ. വചനം അനുസരിക്കാൻ സാധിക്കട്ടെ. നന്ദി.